വളരെ കൃത്യമായിട്ട് ഒരു മുസ്ലിം വോട്ട് ബാങ്ക് കേരളത്തിലുണ്ട്. ആ മുസ്ലിം വോട്ട് ബാങ്ക് ഒരു തരത്തിലും സ്പ്ലിറ്റ് ആയി പോകരുത് എന്നുള്ള തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആകാതെ ഇരിക്കാൻ എന്ത് ചെയ്യണം? വളരെ കൃത്യമായി അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒക്കെ പണിയെടുത്താലേ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, SDPI ഉണ്ട്, അങ്ങനെ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകൾ മുതൽ മൃദു ഇസ്ലാമിക നിലപാടുകളുള്ള സംഘടനകൾ വരെ ഒരുമിച്ച് ചേർന്നിട്ട് വോട്ട് ചെയ്യുന്നത് കൃത്യമായും ഒരു ഭാഗത്തേക്ക് മാത്രം എന്ന് പറഞ്ഞ് ഉറപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് ആദ്യമായിട്ട് നടക്കുന്ന സ്ഥലം പാലക്കാടൊന്നും അല്ല. അത് പാലക്കാട് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് 26 വാർഡുകളിൽ നിന്നോ മറ്റോ ആയിട്ട് 8000 വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും, SDPIയുടെ കണക്കാണ് കേട്ടോ, ഞാൻ പറയുന്ന കണക്കല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ആ വോട്ടുകളെല്ലാം തന്നെ UDFന് അനുകൂലമാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പണിയെടുത്തിട്ടുണ്ടെന്നും, അതുകൊണ്ടാണ് ശ്രീ കെ സുരേന്ദ്രനെ 700 വോട്ടുകൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞതെന്നുമുള്ള കണക്ക് SDPI പറഞ്ഞ കണക്കാണ്. എന്റെ ഫ്രണ്ട് ഒന്നും അല്ല. ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ നേമത്തേക്ക് വരുന്നു കഴിയുമ്പോഴേക്കും, നേമത്ത് കെ മുരളീധരൻ വരുന്നത് കാരണം മുസ്ലിം വോട്ടുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയും സ്പ്ലിറ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നും, അതുകൊണ്ട് തന്നെ എന്താണ് വോട്ടുകൾ കൃത്യമായി ശിവൻകുട്ടിയുടെ പുറകിലേക്ക് നിർത്തുവാനും വേണ്ടിയിട്ടുള്ള പണി തങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് SDPI ആണ്. ദാസാ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു. ആയിരുന്നു. യു ടു ബ്രൂട്ടസ്. ഇതൊന്ന് SDPIയുടെ വോട്ടാണെന്നും അല്ല ഞാൻ പറയുന്നത്. കൃത്യമായി അങ്ങനെ ഒരു ഇസ്ലാമിക വോട്ട് ബാങ്ക് സിസ്റ്റത്തിനെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ പറയുന്ന തീവ്ര മൃദു എല്ലാ തരത്തിലുമുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് വളരെ വോക്കലായി പ്രത്യക്ഷമായി ചെയ്യുന്ന SDPI ആണ്. ഓഹോ, ഇപ്പോ താങ്കൾ ഇവിടെ പറഞ്ഞു SDPI അവിടെ ഇറങ്ങി ആഘോഷിച്ചതിന് കോൺഗ്രസ് എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഇതിപ്പം അന്നു വരെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടാ മതി. ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സംഭവമുണ്ട് കേരളത്തിൽ. അതായത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത്, അതായത് ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ അന്ന് രാവിലെ മുതലുള്ള റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള തലത്തിലാണ്. സ്വാഭാവികമായിട്ടും ഈ SDPIക്കാര് ധരിച്ച എന്താണ്, അതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ്, ചെറിയ ബുദ്ധി തോന്നിയതാണ്, തങ്ങൾക്ക് വാക്ക് തന്നതുപോലെ SDPDP പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമൊക്കെ നീക്കപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ ഉള്ള വ്യാമോഹത്തിലായി അവര്. അങ്ങനെ ഒരു സ്വപ്നം ഞാനും കണ്ടു പറയാണ്. അവര് നേരെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള നമ്മുടെ കൗൺസിൽ പാർട്ടി ലീഡർ ഉണ്ട് ശ്രീ MR ഗോപൻ, അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി. ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ അയാൾ, എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അവിടെ വലിയ സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിൽ വെട്ടേറ്റത് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവും BMSന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ മധു എന്ന് പറയുന്ന ആൾക്കാണ്. ആ ആഘോഷ പ്രകടനം നടത്തിയിരിക്കുന്നതിൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. SDPIക്കാരും കോൺഗ്രസ്സുകാരും ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്. അതൊരു ഇന്ത്യ മുന്നണിയായിരുന്നു അവിടെ ആ പറയുന്ന ആഘോഷം നടത്തുവാനും ആക്രമണം നടത്തുവാനും വേണ്ടിയിട്ട് പോയത്. എന്താ നമ്മളെ ഈ മിന്നലിന് മുമ്പേ ഇടി വരിക എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവര് പ്രതീക്ഷിച്ചത്, നരേന്ദ്രമോദി തോക്കാൻ പോകുന്നു, ഇനി അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആകാൻ പോവുകയാണെന്നാണ്. ഇപ്പൊ പാലക്കാടല്ല ആദ്യമായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന സമയത്ത് SDPI ഇറങ്ങി ആഘോഷം നടത്തുന്നത്. അവർ ആഘോഷം അതിന് മുമ്പ് 2024 തന്നെ കാലം തെറ്റിയതുപോലെ ഒരു ആഘോഷം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തിരിച്ചു വന്നിരുന്നുണ്ടെങ്കിൽ ഈ 6 മാസത്തിനകത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വരെ നീക്കപ്പെടുമായിരുന്നു. അതായിരുന്നു ഡീൽ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു ഡീല് വർക്കായിട്ട് പോകുന്നുണ്ട്. വളരെ പതുക്കെ ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക വോട്ട് ബാങ്കും ഒരു ഇസ്ലാമിക എന്താണ് ഒരു ഭരണ സംവിധാനവും എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ വർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വളരെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീയാളിക്കത്തും. അതിന് കുട പിടിച്ചു കൊടുക്കുന്നതിനകത്ത് ഇടതുപക്ഷവും ഉണ്ട്, അതിന് കുട പിടിച്ചു കൊടുക്കുന്നതിനകത്ത് UDFും ഉണ്ട്. UDF കുട പിടിച്ചു കൊടുക്കണമെന്നല്ല, UDF പരിപൂർണമായിട്ട് അതായി മാറി തീർന്നിട്ടുണ്ട്. CPMനകത്ത് ഒരു പരിധി വരെ അതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പൊ ആലപ്പുഴയിൽ ഉൾപ്പെടെ എന്താണ് ഒരു ഏരിയ കമ്മിറ്റി മുഴുവനായി രാജിവെച്ചു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന SDPI തങ്ങളെ വിഴുങ്ങുന്നു എന്ന് പറയുന്ന ആരോപണത്തിന് ഉള്ളിൽ നിന്ന് ഉയർന്നിട്ടാണ്. നടന്നത് ഏതാവത് വെളിയിലെ സ്വന്നെ പക്ഷെ അതിനെ പരിപൂർണമായിട്ട് ചെറുക്കാൻ CPMന് സാധിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഈ സാഹചര്യങ്ങൾ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ താങ്കൾ ഇവിടെ ഇരുന്നിട്ട് എന്താണ് BJPക്ക് വോട്ട് കുറഞ്ഞത് SDPIയുടെ കുഴപ്പം, BJPക്ക് വോട്ട് കുറഞ്ഞ SDPIയുടെ കുഴപ്പം കൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. BJPക്ക് വോട്ട് കുറഞ്ഞ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിച്ചോളാം.
പക്ഷേ ബി ജെ പിക്ക് വോട്ട് കൂടിയേക്കും ബി ജെ പി ജയിച്ചേക്കുമെന്നുള്ള ഭയത്തിൽ നിങ്ങൾ എസ് ഡി പിയുമായി അലയൻസ് ഉണ്ടാക്കി എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. നിങ്ങളുടെ അലയൻസ് പോലെ തന്നെയുള്ള ഒരു പരസ്യമായ രഹസ്യമാണ്. ഒരു ഒത്തുതീർപ്പാകാം എങ്കിലേ നമ്മൾ രണ്ടും രക്ഷപ്പെടും. ഓക്കെ, അത് ശരി. ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. നിങ്ങൾ പരിചയക്കാരാണല്ലേ, ഫ്രണ്ട്സ്. 1 minute 37 seconds ലേറ്റർ. വർഗീയ പാർട്ടികളെ പ്രീണനം നടത്തി അവരുടെ വോട്ട് മടിച്ച് ജയിച്ച് പിന്നെ മതനിരപേക്ഷതയും വെള്ളം ചേർക്കാൻ സി പി എം ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ വഖഫ് ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ വഖഫ് ഇഷ്യൂവിൽ കണക്ക് കടക്കുള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി ആണ്. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ട്. ബി ജെ പി അവിടെ വർഗീയ അജണ്ട അടിച്ചേപ്പിച്ചിട്ട് അവിടുത്തെ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കി ഇപ്പൊ ഇത് വഖഫ് ബോർഡ് കൊണ്ടുപോകും, വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് അദ്ദേഹത്തെ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ സമരത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെങ്കിലും ഒത്തുതീർക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടാകുന്നത്. അതിന് തുരങ്കം വെക്കുന്ന രീതിയിൽ വർഗീയ വിദ്വേഷം പടർത്തി അത് വലിയൊരു ഇഷ്യൂ ആക്കി രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി ജെ പിയും സംഘപരിവാർ ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് തന്നെ വേണമെന്നില്ല, ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം വരുത്താം. ശ്രീ ബാബു പണിക്കർ, അപ്പൊ അതൊരു ഇഷ്യൂ ആണ് അങ്ങ് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് കുറച്ചു നേരത്തെ പറഞ്ഞത് ബി ജെ പി ഇതിനൊരു ഇഷ്യൂ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞത് ബി ജെ പി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇത്രയും ഭരണ സംവിധാനങ്ങളും ഇരുന്നിട്ടും കഴിഞ്ഞ 3-4 പതിറ്റാണ്ടായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടുന്നതായിട്ടുള്ള ഇത്രയും ശ്രമിച്ചിട്ട് ഒരു സൊല്യൂഷനിലേക്ക് ഇതുവരെ എത്താത്ത ഒരു ഇഷ്യൂ ആണെന്ന് അങ്ങേക്ക് അറിയാം. അപ്പൊ ബി ജെ പി ഉണ്ടാക്കിയ ഇഷ്യൂ അല്ലല്ലോ. തെറ്റാണ്. അല്ല, ശരിയാണ്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ഇവിടെ എന്ന് പറയാനുള്ള ആംബിയറെങ്കിലും അങ്ങ് കടക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു അങ്ങ് പറഞ്ഞോളൂ. അതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് നേരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചോളൂ. നിങ്ങൾ അതിന് അമിക്കബിളായി സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന മാലാഖകളാണ് എന്നും അങ്ങ് പറഞ്ഞോളൂ. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ആ ഇഷ്യൂ ബി ജെ പി ഉണ്ടാക്കിയതാണ് എന്ന് പറയരുത്. വഖഫിന്റെ ഇഷ്യൂ അത് അവിടെ ഉള്ള വിഷയമാണ്. ആ വിഷയത്തിന് നിങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ അവിടെ ഉണ്ട്, ആ ഇഷ്യൂ ഇല്ല എന്ന് പറയരുത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇഷ്യൂ ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങ് നേരത്തെ പറഞ്ഞത് ബി ജെ പി ഉണ്ടാക്കി തീർക്കാൻ നോക്കുന്ന ഇഷ്യൂ ആണ് പറഞ്ഞത്. അതിനാണ് ഞാൻ പറഞ്ഞത് അങ്ങ് അത് തിരുത്തണം. ഇഷ്യൂ അവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങള് ബി ജെ പി ഉണ്ടാക്കാൻ നോക്കുന്ന വർഗീയ അജണ്ട സൃഷ്ടിച്ച് ജനങ്ങളുടെ ഇടയിൽ മിന്നി ഉണ്ടാക്കാനായിട്ട് നോക്കുന്നേ ആണോ? പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട്. ശരി, എന്നാ പിന്നെ നിങ്ങൾ പ്രശ്നം നിങ്ങൾ പരിഹരിക്കുന്നേ. അവിടെ അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അത് കൊടുക്കാമെന്ന് ഒറ്റ വാക്കിൽ അങ്ങ് പറയുന്നേ, പ്രശ്നം തീർന്നില്ലേ? ഞങ്ങള് മുതലെടുക്കാൻ, ഞങ്ങൾക്ക് മുതലെടുക്കാൻ പിന്നെ സാധിക്കില്ലല്ലോ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ആ പാവങ്ങളെ ഇറക്കി വിടുന്നില്ല. അവരവിടെ താമസിക്കും, അവർക്ക് എന്ത് വേണോ ചെയ്യാം. അവർക്ക് വിൽക്കാനും ലോൺ എടുക്കാനും എല്ലാത്തിനും അനുവാദം ഉണ്ടാവുമെന്ന് പറയുന്നേ. മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ആ അപ്പൊ അവിടെ ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പി അല്ല, നിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന യു പി 1, 2 അതിന് മുമ്പുള്ള സർക്കാരുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ പറയേണ്ടത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ലാതെ ബി ജെ പി അല്ല അതുണ്ടാക്കി. 2013 വന്ന യു പി എ സർക്കാരിൽ എൽ ഡി എഫിന് യാതൊരു ഭാഗവാക്കും അല്ല. 2013 യു പി എ ആണ്. അല്ല, ഭാഗവാക്കായിരിക്കില്ല, പക്ഷെ യു പി എ 1 നിങ്ങൾ പിന്തുണ കൊടുത്തതുകൊണ്ടാണ് യു പി എ 2 ഉണ്ടായത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടായില്ലായിരുന്നു. യു പി 1 നിങ്ങൾ പിന്തുണ കൊടുത്തോണ്ടാണ് യു പി 2 ഉണ്ടായത്. ശരി, 2013 അത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ നിലപാട് എന്താ? അതിന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്താ നിങ്ങളുടെ നിലപാട്? പാർലമെന്റിലെ വഖഫ് അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് എന്താ നിങ്ങളുടെ നിലപാട്? അത് പറയുന്നേ. നിങ്ങൾക്ക് യാതൊരു നിലപാടും ഇല്ലാന്നേ. എന്നിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ ബി ജെ പിയുടെ പുറത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? എന്റെ വായിക്കാത്ത കയറിയത് വിടുവിച്ചാലേ ശരിയാവും. ഇല്ല, വഖഫ് അമെന്മെന്റ് നിങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ വൺ സൈഡഡ് ആയിട്ടുള്ള വഖഫ് അമെന്മെന്റ് കൊണ്ടുവരുന്നേ. ജനങ്ങൾ കൂടെ ബോധ്യമാവട്ടെ അത് പരിഹരിക്കപ്പെടുമോന്ന് നിങ്ങൾ പറയുന്ന സൊല്യൂഷൻ വെച്ചിട്ട്.
അറിയാം ഡിസംബറിലാകുമ്പോ മോദി സർക്കാർ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരും. അപ്പൊ ബില്ല് കൊണ്ടുവരുമ്പോ സ്വാഭാവികമായിട്ട് വഖഫിന്റെ ഇഷ്യൂ പരിഹരിക്കപ്പെടും. നിങ്ങൾ വെറുതെ ഉരുളുകയാണ്. അതുവരെ ഉരുളാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രോസസ് മാത്രമാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ. നിങ്ങൾക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. എന്താ ആൾക്കാർ പൊട്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇതൊന്നും മനസ്സിലായില്ല ആർക്കും. നിങ്ങളും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് മോദി സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന അമെന്റ്മെന്റ് ബില്ലിന് മാത്രമാണ്. മേലെ സിപിഐഎമ്മിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഒരിക്കലും ഒരിക്കലും ഇടതുപക്ഷ സർക്കാർ സാധാരണ ജനങ്ങൾക്ക് എതിരല്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഒരു വർഗീയ അജണ്ട സൃഷ്ടിച്ച് അവരെ ഭീതിയിലാഴ്ത്തുകയല്ല ചെയ്യേണ്ടത്. അങ്ങ് ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കാലോചിതമായിട്ട് വഖഫ് ബില്ല് അമെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2013 അമെൻഡ് ചെയ്തു എന്നാണ്. ഈ കാലോചിതം എന്ന് പറയുന്നത് പുരോഗമനപരമായിട്ടായിരിക്കണം കാലോചിതമായിട്ട് ഉണ്ടാകേണ്ടത്. അല്ലാണ്ട് 2013 എത്തുമ്പോൾ നമുക്ക് 6-ാം നൂറ്റാണ്ടിൻ്റെ കാലോചിതമായിട്ടുള്ള നിയമത്തിന് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാം എന്നല്ലോ ആരും കരുതുക. അപ്പോ 2013 അങ്ങ് അമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കൂ, ശ്രീ ബാബു പണിക്കർ നേരത്തെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് പോലും അതിനോട് യോജിപ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പോലും പറയുന്നുണ്ട് ഞങ്ങളല്ല അത് അമെന്റ് ചെയ്തത്, ഞങ്ങളുടെ പിന്തുണയോടുകൂടിയൊന്നുമല്ല 2013 കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. അപ്പോഴാണ് അതിനെ കുറിച്ചിട്ട് അങ്ങ് പറയുന്നത് കാലോചിതമായിട്ട് അമെന്റ് ചെയ്തു, നല്ല കാലോചിതമായിട്ടുണ്ട്. ഇത് കാരണം കാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാലോചിതമായിട്ട് കോൺഗ്രസ് അമെന്റ് ചെയ്തതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പോ ഇവിടെ നാട്ടില് നാട്ടുകാർ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ മാത്രമോ മുനമ്പത്തേക്ക് ഒതുങ്ങി നിൽക്കുന്നതോ അല്ല. കുത്തും പാലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ മുനമ്പം ഭൂമി എന്താണ് വഖഫിന്റേതാണ് എന്ന് പറഞ്ഞു വെച്ചത് നിയമസഭയിൽ ലീഗ് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ശിവരാജ് ഗോകുൽ നിഷേധിച്ചതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പി എം നിയാസ് അടക്കം പറയുന്നത് ക്ലെയിം ചെയ്തിട്ടില്ലാന്ന്. പി സി ആർ ആദ്യം കെ പി എ മജീദ് സാഹിബിന്റെ ചോദ്യം, പിന്നാലെ അബ്ദുറഹ്മാന്റെ മറുപടി. 26/2009 15-ാം റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വഖഫുകൾ അനുസരിച്ച് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ഈ ഭൂമിയിൽ മേൽ നടന്നു വരുന്ന വ്യവഹാരങ്ങൾ നിയമവിരുദ്ധമാണ്. ലീഗ് നിയമസഭയ്ക്കകത്ത് എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമല്ല അങ്ങ് ഉൾപ്പെടെ വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്തു. ലീഗിന് ഇപ്പോ മറ്റൊരു നിലപാടിലേക്ക് പോകേണ്ടെന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും, അതൊക്കെ ഗോപാലകൃഷ്ണൻ നമ്പറല്ലേ എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും അത് ബി ജെ പി വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നിലപാടെടുക്കുകയും ജനങ്ങൾക്കൊപ്പം ബി ജെ പി നിലയുറപ്പിക്കുകയും ചെയ്ത ഭയം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് മറ്റൊന്നും. നിങ്ങളുടെ വിശാല മനസ്കതയൊന്നും അല്ല. ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുവിടാൻ പറ്റും. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രത്തിന്റെ റിപ്പോർട്ട് എന്നെ ഉണ്ട്, അത് വഖഫിന്റെ ഭൂമി തന്നെയാണെന്നും പറഞ്ഞാണ് വഖഫ് ബോർഡ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനോരമ വാർത്തയാണ്, പ്രദീപ് പിള്ളയോ ജനം ടി വിയോ ഒന്നും എടുത്തിട്ടിരിക്കുന്ന വാർത്തയല്ല. ആ വാർത്തയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ അയച്ചു തരാവുന്നതാണ്. തൽക്കാലം ഇത്രയും മതി, പരട്ടെ.